ഐ ഫോക്സ് ഐഫോക്സ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഐ ഒ എസ് ഫോർട്ടീൻ അതുപോലെ വാച്ച് ഓ എസ് ഐപാഡ് ഓ എസ് എല്ലാം റിലീസ് ചെയ്യുകയുണ്ടായി ഐ ഒ എസ് ഫോർട്ടീൻ്റെ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്നവർക്ക് മിനിയാന്ന് മുതൽ അതിന്റെ മാസ്റ്റർ ഗോൾഡൻ വെർഷൻ ലഭിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇന്നലെ രാത്രി മുതലാണ് ഐ ഒ എസ് ഫോർട്ടീൻ ഒഫീഷ്യൽ വെർഷൻ എല്ലാവർക്കും അപ്ഡേറ്റിനായി ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഐ ഒ എസ് ഫോർട്ടീനിലെ ഏറ്റവും മികച്ച ചില ഫീച്ചറുകളാണ് പരിചയപ്പെടുത്തുന്നത് മുൻപ് ബീട്ട വെർഷൻ റിലീസ് ചെയ്തപ്പോൾ പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ ഐ ഒ എസ് ഫോർട്ടീൻ ഒഫീഷ്യൽ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ Bagar, é pra domar, aí, Dick. ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സെറ്റിംഗ്സിലേക്ക് പോവുക ജനറൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് കാണിക്കുന്നതായിരിക്കും അതിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഞാനിപ്പോൾ യു എസ് ഫോർട്ടീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ യു എസ് ഫോർട്ടീനിലെ ടോപ്പ് ഫീച്ചേഴ്സുകളാണ് ഇപ്പോൾ നാം പരിശോധിക്കുന്നത് അപ്പോൾ ആദ്യമേ നാം ഒരു യു എസ് ഫോർട്ടീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുന്നതിൻ്റെ ഹോം സ്ക്രീനിലെ വാൽപേപ്പർ ചെയ്ഞ്ച് ആയിട്ടുണ്ടോ എന്നായിരിക്കും അപ്പോൾ അത് നമുക്ക് പാനലായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെറ്റിംഗ്സിലേക്ക് പോവുക സെറ്റിംഗ്സിൽ നിന്നും വാൾ പേപ്പർ സെലക്ട് ചെയ്യുക ശേഷം ചൂസ് ന്യൂ വാൽപേപ്പർ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയ വാൽപേപ്പർ വന്നത് കാണാൻ സാധിക്കും ഐ ഒ എസ് ഫോർട്ടീൻറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാൽപേപ്പറാണ് ഇവിടെ സെറ്റ് ആയിട്ടുള്ളത് ഇനി ഐ എസ് ഫോർട്ടീൻറെ മറ്റൊരു ഫീച്ചർ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് സ്ക്രീൻ വിഡ്ജസ്റ്റ് കസ്റ്റമൈസേഷൻ അഥവാ നിങ്ങൾ ഹോം ഹോംസ്ക്രീൻ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന പ്ലസ് ക്ലിക്ക് ചെയ്യുക പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി വിഡ്ജറ്റുകൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം അതുപോലെ ഇഷ്ടമുള്ള ആപ്പുകളോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ക്ലോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ക്ലോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ ക്ലോക്കിൻ്റെ മൂന്ന് രീതിയിലുള്ള വിഡ്ജറ്റുകൾ വന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ് സെറ്റ് ചെയ്യാം ഞാൻ ആഡ് വിഡ്ജറ്റ് എന്നുള്ളത് കൊടുത്തു അപ്പോൾ അത് ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിലായി വന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുചെന്ന് വെക്കാനും സാധിക്കും ഇഷ്ടമുള്ള സ്ക്രീനിലേക്ക് ഇതിനെ ആഡ് ചെയ്യാം ഇത് ഐ ഒ എസ് ഫോർട്ടീനിലെ ഒരു മികച്ച ഫീച്ചറാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പെട്ടെന്ന് കണ്ടെത്താൻ ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപകാരപ്രദമായിരിക്കും ഇനി അടുത്തതായി നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ആപ്പ് ലൈബ്രറി എന്നുള്ളത് നമുക്ക് ഹോം സ്ക്രീനിൽ നിന്ന് അങ്ങനെ തുടങ്ങി പുതിയ ഫീച്ചറുകൾ പരിചയപ്പെടാം ആപ്പ് ലൈബ്രറി നിങ്ങൾ ഏറ്റവും അവസാനത്തെ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആപ്പ് ലൈബ്രറി എന്നുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻ്റെ സഹായത്തോടു കൂടി ഓരോ ആപ്പുകളും അതിൻ്റെ കാറ്റഗറി ബേസ് ലാ ഫോൾഡറുകളായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്കിതിനെ ആക്സസ് ചെയ്യാം അതുപോലെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ മാനേജ് ചെയ്യാനും സാധിക്കും ആ ഫോൾഡറിനകത്തുള്ള കൂടുതൽ ആപ്പുകൾ കാണണമെങ്കിൽ ചെറിയ ഐക്കണിൽ കാണുന്ന ആപ്പ് അയക്കണമുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്തുള്ള മുഴുവൻ ആപ്പുകളും നമുക്കിവിടെ കാണാനും സാധിക്കും അപ്പം ഇത് നല്ലൊരു ഫീച്ചറാണ് നമുക്ക് പെട്ടെന്ന് ആപ്പുകൾ കണ്ടെത്താൻ ഈ ഒരു ഫീച്ചർ ഉപകാരപ്രദമായിരിക്കും അതുപോലെ മറ്റു ആപ്പ് ലൈബ്രറിയിൽ തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ചാർട്ട് രീതിയിലും നമുക്ക് ആപ്പുകൾ ഓരോന്നായി ആക്സസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അക്ഷരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ചാനൽ ഓരോ ആപ്പുകളും പെട്ടെന്ന് കണ്ടെത്താനും സാധിക്കും വളരെ നല്ലൊരു ഫീച്ചറാണ് ഇനി നമുക്ക് ഇതിൽ പ്രധാനമായി വരുന്ന ഒരു ഫീച്ചറാണ് ഇതിന്റെ പ്രൈവസി ഭാഗത്തുള്ളത് പ്രൈവസിയിൽ നിരവധി ഫീച്ചറുകൾ ഇത്തവണ ആപ്പിൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായതാണ് സഫാരിയിലുള്ള പുതിയൊരു ഫീച്ചർ സഫാരിയിൽ നമുക്ക് മുഗൾ ഭാഗത്തായ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് ഏതൊക്കെ വെബ്സൈറ്റിന്റെ ത്രൂ ആണ് നമ്മളെ ട്രാക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അത് സഫാരിയിലുള്ള ഏറ്റവും മികച്ച ഒരു പ്രൈവസി ഫീച്ചറാണ് അതുപോലെ ഹോം സ്ക്രീനിലുള്ള മറ്റൊരു ഫീച്ചറാണ് ഹോം ഹോംസ്ക്രീനിലും ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹോം സ്ക്രീനുകളെല്ലാം തന്നെ ഹൈഡ് ചെയ്തു വെക്കാൻ സാധിക്കും ഇതുപോലെ ഹോം സ്ക്രീൻ എല്ലാം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം പിന്നീട് നമുക്ക് ആപ്പ് ലൈബ്രറി മാത്രം അതുപോലെ നമ്മുടെ വിഡ്ജറ്റ് ഉള്ള ഹോം സ്ക്രീനും മാത്രമാണ് കാണാൻ സാധിക്കുക ഇനി വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക ശേഷം ആവശ്യമുള്ള സ്ക്രീനുകൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇപ്പം പഴയ രീതിയിലേക്ക് നമ്മുടെ സ്ക്രീൻ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇതിൽ നമുക്ക് പുതിയതായി വരുന്ന ഒരു ഫീച്ചറാണ് ട്രാൻസ്ലേറ്റ് എന്നുള്ളത് ഇത് ഓൺ ഡിവൈസ് മോഡിലാണ് പ്രവർത്തിക്കുന്നത് അഥവാ നെറ്റ്വർക്കോ അതല്ലെങ്കിൽ വൈഫൈയോ അങ്ങനെയുള്ള യാതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും വ്യത്യസ്തമായ ഭാഷകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷനെ നമുക്ക് ഉപയോഗപ്പെടുത്താം അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ ലാംഗ്വേജുകൾ ഇനിയും ഇതിൽ ആഡ് ആയിട്ടില്ല മുൻപോട്ടുള്ള അപ്ഡേറ്റുകളിൽ നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജുകളും ആഡ് ആവുമെന്ന് പ്രതീക്ഷിക്കാം ഇത് നല്ലൊരു ഫീച്ചറാണ് ഇന്റർനെറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഭാഷകളിൽ നിന്ന് ഇഷ്ടം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റിനെ പോലെയല്ല നെറ്റ് ഇല്ലെങ്കിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ അടുത്തതായ പ്രധാനമായൊരു ഫീച്ചറാണ് സിരിയിലുള്ളത് സിരി നമുക്ക് പഴയതുപോലെയല്ല വളരെ പെട്ടെന്ന് തന്നെ സിരി ആക്സസ് ചെയ്യാൻ സാധിക്കും മാത്രവുമല്ല ചെറിയൊരു വിൻഡോ രീതിയിലാണ് ചെറിയൊരു ബബിൾ രീതിയിലാണ് രീതിയിലാണിപ്പോൾ സിരി പ്രവർത്തിക്കുന്നത് ഫുൾ സ്ക്രീൻ ഇപ്പോൾ സിരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ നല്ലൊരു ഫീച്ചറാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സീരിയെ ആക്സസ് ചെയ്യാൻ സാധിക്കും അതുപോലെ മറ്റൊരു ഫീച്ചറാണ് പിക്ചർ ആൻഡ് പിക്ചർ മോഡ് അഥവാ നിങ്ങൾ ആപ്പിൾ ടി വിയിലോ അതല്ലെങ്കിൽ സഫാരിയിലൂടെ യൂട്യൂബ് കാണുമ്പോഴൊക്കെ നമുക്ക് പിക്ചർ ആൻഡ് പിക്ചർ മോഡിൽ വീഡിയോകൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്താം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതും ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ആ സ്ക്രീനെ നിങ്ങൾക്ക് കൊണ്ടുവെക്കാം അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിതിൻ്റെ വോയ്സിനെ പ്ലേ ചെയ്ത് കേൾക്കാം ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പഴയ രീതിയിലേക്ക് മാറണമെങ്കിൽ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് പോകാനും സാധിക്കും അപ്പം ഇതും നല്ലൊരു ഫീച്ചറാണ് നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല പക്ഷേ സഫാരിയിൽ നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ പിക്ചർ ആൻഡ് പിക്ചർ മോഡിനെ നിങ്ങൾക്ക് സഫാരിയിലും ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ കോളിൽ നമുക്ക് പ്രധാനമായിട്ടൊരു മാറ്റം വന്നിരിക്കുന്നു ഇതേ രീതിയിൽ ഒരു ചെറിയ വിൻഡോ ആയിരിക്കും നമുക്ക് കോൾ വരുമ്പോൾ ഉണ്ടാവുക ഫുൾ സ്ക്രീൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് ഗെയിം കളിക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കോൾ വന്നാലും കൃത്യമായിട്ട് തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിലും അതല്ലെങ്കിൽ അറ്റൻഡ് ചെയ്താലും നമുക്ക് ഗെയിമുകൾ കളിക്കാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായി സംസാരിക്കാം നമ്മുടെ ഗെയിം നമുക്ക് കളിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുള്ളായിരിക്കും ഇനി കോളിനെ ആക്സസ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ മറ്റൊരു ഫീച്ചറാണ് പ്രൈവസിയുമായി ഒരു ഫീച്ചറാണ് നമുക്ക് ഐ ഒ എസ് ഫോർട്ടീൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായി ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും മൈക്രോഫോൺ ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അതല്ലെങ്കിൽ ക്യാമറ ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കട്ട് ചെയ്യാനും സോറി നമുക്കതിനെ ആ ഒരു ആപ്ലിക്കേഷനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും നമ്മളറിയാതെ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യുന്നതും അതുപോലെ മൈക്രോഫോൺ ആക്സസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ഒരു ഫീച്ചർ കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ മറ്റൊരു ഫീച്ചർ കൂടി ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഹോം ആപ്ലിക്കേഷൻ ഇവിടെ അപ്പിയറൻസ് ആയി വരും അത് ആപ്പിളിൻ്റെ മറ്റു പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ഹിയറിംഗിൻ്റെ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് റെക്കോർഡിംഗ് ഐക്കണും നമുക്ക് കാണാൻ സാധിക്കും ഇത് കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് ലഭിക്കുന്ന ഒരു മാറ്റമാണ് മറ്റു പ്രധാനമായ മാറ്റമൊന്നും കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ആ ഹിയറിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ നമുക്ക് മുൻപോട്ട് മനസ്സിലാക്കാം അതുപോലെ ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഐ മെസ്സേജിലാണ് ഐ മെസ്സേജിൽ പ്രധാനമായ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഐ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന ഏതെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ലോങ് ബ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം പിന്നെ ഇത് വെക്കാൻ സാധിക്കും അഥവാ നാം പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലേക്ക് ആ കോ കോണ്ടാക്റ്റുകൾ വരുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് ഓരോ കോണ്ടാക്റ്റുകളും പിന്നെ ഇത് വെക്കാൻ സാധിക്കും അതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താലും ഗ്രൂപ്പിനകത്ത് മെൻഷൻ ചെയ്തുകൊണ്ട് ഐ മെസ്സേജിൽ നമുക്ക് മെസ്സേജുകൾ ചെയ്യാം അതെ അഥവാ ആരെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽ നിരവധി ആളുകളുണ്ടെങ്കിൽ അവരയച്ച മെസ്സേജിന് കൃത്യമായി റീപ്ലൈ നൽകാം അതുപോലെ അവരെ മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് റീപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള രണ്ട് ഫീച്ചറുകൾ ഐ മെസ്സേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മറ്റു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് മീമോജിയിലാണ് മീമോജിയിൽ നമുക്ക് പുതിയ കുറച്ച് ഇമോജികളും ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെസ്സേജിലും അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായി ഐ ഒ എസ് ഫോർട്ടീനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രൈവസിയിലാണ് അഥവാ പ്രൈവസിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ മാത്രം ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അലോ നൽകാൻ സാധിക്കും ഉദാഹരണത്തിന് വാട്സപ്പിലൂടെ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഫോട്ടോ സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് അലോ ആക്സസ് ടു ഓൾ ഫോട്ടോ നൽകുന്നതിന് പകരം സെലക്ട് ഫോട്ടോസ് എന്നുള്ളത് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോകൾ മാത്രമായിരിക്കും വാട്സപ്പിന് ആക്സസ് ചെയ്യാൻ സാധിക്കുക ഇത് വളരെ ഫീച്ചർഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അഥവാ നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല അപ്ഡേറ്റ് എന്ന് തന്നെ നമുക്കിതിനെ പറയാൻ സാധിക്കും അതുപോലെ നിങ്ങൾ പഴയ ഫോട്ടോകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റീവേക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട് അത് ഓരോ ആപ്ലിക്കേഷന്റെ ഉപയോഗത്തിനനുസരിച്ചായിരിക്കും നമുക്ക് റീവേക്ക് ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് കൂടി ലഭിക്കുന്നുണ്ട് നമ്മുടെ ലൊക്കേഷൻ കറണ്ട് ലൊക്കേഷൻ ൻ കൃത്യമായി കാണിക്കാതെ നമുക്കതിനെ ഹൈഡ് ചെയ്തു വെക്കാൻ സാധിക്കും അതിനുവേണ്ടി സെറ്റിംഗ്സിലേക്ക് പോവുക സെറ്റിംഗ്സിൽ നിന്നും പ്രൈവസി സെലക്ട് ചെയ്യുക പ്രൈവസിയിൽ നിന്നും ലൊക്കേഷൻ സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പ്രിസൈസ് ലൊക്കേഷൻ എന്നുള്ളത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിൻകോഡും മറ്റുള്ളതൊക്കെ കാണിക്കുമെങ്കിലും നിങ്ങളുടെ കറൻറ്റ് ലൊക്കേഷൻ കൃത്യമായി അത് ട്രാക്ക് ചെയ്യുകയില്ല ഈ ഒരു ഫീച്ചർ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പക്ഷേ ഗൂഗിൾ മാപ്പ് പോലെയുള്ളവ ഉപയോഗിക്കുമ്പോൾ ഇതിനെ ഓൺ ചെയ്തു വെക്കണം കാരണം നമുക്കെങ്കിലും ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അതിന് പണി കിട്ടും മറ്റുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ പ്രൈ പ്രൈവസിയിൽ തന്നെയുള്ള മറ്റൊരു ഫീച്ചറാണ് ട്രാക്കിംഗ് എന്നുള്ള ഫീച്ചർ അതിനെ ഓഫ് ചെയ്തു വെക്കാം ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം അതിനെ എനേബിൾ ചെയ്തു കൊടുത്താൽ മതിയാകും ഇതും പ്രൈവസിയുടെ ഭാഗത്ത് വളരെ നല്ലൊരു ഫീച്ചറാണ് ഇനി അടുത്തതായി നമുക്ക് നേരത്തെ പറഞ്ഞ സൗണ്ട് ആണ് സൗണ്ട് റിക്കഗ്നേഷൻ നമുക്ക് ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ അതിനെ സെർച്ച് ചെയ്യുക സെറ്റിംഗ്സിൽ ശേഷം ആ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും സൗണ്ട് റിക്കോഗ്നേഷൻ എന്നുള്ളത് അതിനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമുണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ ഫോൺ നമ്മെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും അഥവാ ഇത് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഏതെങ്കിലും സൗണ്ടൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഇതാണ് സൗണ്ട് എന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് നൽകും ഉദാഹരണത്തിന് ഏതെങ്കിലും പൈപ്പ് ഒക്കെ നാം പൂട്ടാൻ മറന്നുപോയി അപ്പോൾ ആ വെള്ളം പോകുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പൈപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അതല്ലെങ്കിൽ കോളിംഗ് ബില്ല് അതല്ലെങ്കിൽ കുട്ടികൾ കരയുന്ന ശബ്ദം അങ്ങനെയുള്ള നിരവധി ശബ്ദങ്ങൾ നമുക്കതിനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ നമുക്ക് നൽകും പക്ഷേ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഇതിനെ ഓഫ് ചെയ്താണ് വെക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം ആവശ്യമില്ലാത്തവർക്ക് ഓഫ് ചെയ്ത് വെക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണെങ്കിലും നേരത്തെ പറഞ്ഞാൽ ആ ട്രാക്കിംഗ് എന്നുള്ളത് നമുക്ക് ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല ഇനി നിങ്ങൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ സെൻ്ററിൽ നിന്നും ഡയറക്റ്റ് ഇവിടെ നിന്ന് അതിനെ ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ അത് ഐ ഒ എസ് പ്രധാനമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇനി അടുത്തതായി നമുക്ക് ലഭിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നത് സെൽഫി എടുക്കുമ്പോഴുള്ള നാം ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പ്രധാനമായൊരു പ്രശ്നത്തിന് പരിഹാരം എന്നുള്ളതാണ് സെൽഫി എടുക്കുമ്പോൾ നമുക്കറിയാം സെൽഫി ക്യാമറയിൽ നമുക്ക് മിറർ രീതിയിലാണ് ക്യാമറ പ്രവർത്തിക്കുക അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് സെറ്റിങ്സിലേക്ക് പോയിട്ട് അതിനെ ഒഴിവാക്കാൻ സാധിക്കും അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ നിന്ന് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുക ക്യാമറ ഓപ്പൺ ചെയ്ത് കോമ്പോസിഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് മിറർ ഫ്രണ്ട് ക്യാമറ എന്നുള്ളത് ഇതുപോലെ നമുക്ക് ഓഫ് ഓണം ചെയ്തു വെക്കാൻ സാധിക്കും അത് സെൽഫി വീഡിയോ എടുക്കുന്നവർക്കും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതുവരെ ഐഫോണിൽ നിന്ന് നേരിട്ടിരുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നത് അതുപോലെ ഐ ഒസ് ഫോർട്ടീനിലെ മറ്റൊരു പ്രധാനമായ ഫീച്ചറാണ് ആക്സിബിലിറ്റിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഫീച്ചർ അഥവാ ആക്സിബിലിറ്റി സെറ്റിംഗ്സിൽ നിന്നൊരു സെറ്റിംഗ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി ആക്സിബിലിറ്റി സെറ്റിംഗ്സിലേക്ക് പോവുക ഞാൻ ആക്സിബിലിറ്റി സെറ്റിംഗ്സ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് കാണിച്ച് തരാം ആക്സിബിലിറ്റിയിലേക്ക് പോയി അവിടെ നിന്ന് ടച്ച് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ബാക്ക് ടാപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ പുതിയതായി നമുക്ക് കാണാൻ സാധിക്കും ഐ ഒ എസ് ഫോർട്ടീനിൽ മാത്രമാണ് നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഐ ഒ എസ് തേർട്ടീനിൽ നിന്നും ഇത് നമുക്ക് ലഭിച്ചിരുന്നില്ല ഇവിടെ നിന്ന് രണ്ട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഡബിൾ ടാപ്പ് അതുപോലെ ട്രിബിൾ ടാപ്പ് എന്നുള്ളത് ഡബിൾ ടാപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തു ഇനി സ്ക്രീൻഷോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്ക് ഭാഗത്ത് ഞാൻ രണ്ട് തവണ ടാപ്പ് ചെയ്യുന്നു ടാപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായി എടുത്തു കഴിഞ്ഞു ഇനി അതേ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റിംഗ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ഇനി ഇപ്പോൾ സ്ക്രീൻഷോട്ടാണ് സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ട്രിബിൾ ടാപ്പിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ ട്രിബിൾ ടാപ്പിനിപ്പോൾ യൂട്യൂബ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പുറകുവശത്ത് ട്രിബിൾ ടാപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ഓപ്പൺ ആയി വന്നു ഇതേ രീതിയിൽ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്കിതിൽ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ എപ്പോഴും ഫോണിനെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഞാൻ ഇതിനെല്ലാം ഓഫ് ചെയ്തു വെക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓൺ ചെയ്തു വെക്കാം ആവശ്യമില്ല എങ്കിൽ ഇതുപോലെ ഓഫ് ചെയ്തു വെക്കാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയുമാണ് ഐ ഒ എസ് ഫോർട്ടീനുമായി ബന്ധപ്പെട്ട പ്രധാനമായ ചില ഫീച്ചറുകൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇനിയും നിരവധി ഫീച്ചറുകൾ ഉണ്ട് എങ്കിലും എല്ലാം കൂടി ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയും മുൻപോട്ടുള്ള വീഡിയോകളിൽ പുതിയ പുതിയ ഇത്തരത്തിലുള്ള ഫീച്ചറുകളും മറ്റു ട്രിക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സ്റ്റാറ്റ് ട്യൂൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം